那，啊。ചെന്നാൽ ഭൂലോകം തരി കിടത്ത ആരട വഴിയിൽ നിൽക്കുന്നു ഭൂലോകം ക്ഷമിക്കണേ ഞാനെ ഒരിത്തിരി കൂടിപ്പോയി ഒരു പ്രശ്നവുമില്ല ഒരു കുഴപ്പമില്ല ഒരു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എല്ലോ പുള്ളി ചെന്നാൽ ലോകം സാറേ ഒരു പാക്കറ്റ് സിഗരറ്റ് വേണം. ഈ പി സിമാര് പറഞ്ഞു കേൾക്കുന്നില്ല. ലോക്കപ്പിലാണ് ഭയങ്കര കൊതുക്. ഉറക്കം വരുന്നില്ല. നേരം വെളുപ്പിക്കണ്ടേ? നിനക്ക് സിഗരറ്റ് വാങ്ങി തരാനല്ലേ ശമ്പളം എന്ന് ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതെ, എന്താ ഇത്ര സംശയം? കണ്ടില്ലേ, ഇതാണ് അവന്റെ സംസാര രീതി. തർക്കുത്തരമേ പറയൂ.
എന്തിന് ഈ വേഷം മാറി ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തി കാശ് പിരിച്ചെന്ന് ചോദിച്ചപ്പോ അവൻ പറയുക, അവരും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന്. ഞങ്ങൾ സർക്കാർ ശമ്പളം വാങ്ങിയത് ചെയ്യുന്നു, അവരതല്ലാതെ ചെയ്യുന്നുവെന്ന്. ഇങ്ങനത്തെ ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ബിലിപ്പേ? ആ, ഇന്നിവിടെ ലോക്കപ്പിൽ കിടക്കട്ടെ, നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാം, അവിടുന്ന് ജാമ്യം എടുത്തു. അയ്യോ, അത് രാജൻ അങ്ങനെ പറയും. കോടതിയിൽ ഹാജരാക്കിയാൽ നാട്ടുകാർ മുഴുവൻ അറിയും, പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കണം എനിക്ക് വേണ്ടി, പ്ലീസ്. ഐ ആം സോറി ഫിലിപ്പ്, ഐ ആം ഹെൽപ്ലെസ്. ഹി ഹാസ് കമ്മിറ്റഡ് എ വെരി സീരിയസ് ഒഫൻസ്. ചാർജ് ചെയ്യാതെ പറ്റില്ല. പിന്നെ ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. കോടതി കൂടുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഞാനവരെ ഹാജരാക്കാം. നിന്റെ അഡ്വക്കേറ്റ് അവരെ ജാമ്യത്തിൽ ഇറക്കട്ടെ. എന്ത് കോലമാണ്? നിനക്ക് എന്ത് പറ്റി? നീ എന്താ മോനെ ഇങ്ങനെ? നീ ഐ എം സോറി തമ്പിച്ചായ. ഇവിടുന്ന് കുറച്ചകലെ ഒരു അച്ഛൻ നടത്തുന്ന ഹോസ്പിറ്റലുണ്ട്. ഡ്രഗ് അഡിക്സിനെ ചികിത്സിക്കാൻ അച്ഛൻ പ്രഗത്ഭനാണെന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ രാജുവിനെയും കൊണ്ട് അച്ഛനെ കാണാൻ ചെന്നു. രണ്ടു മൂന്ന് ദിവസം അവനെ ഒബ്സർവ് ചെയ്യണം, എന്നിട്ടേ വ്യക്തമായിട്ട് പറയാൻ സാധിക്കൂ എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് വേണ്ടിവരുമെന്ന്. ചിലപ്പോൾ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും. എന്തായാലും വിരോധമില്ല, അച്ഛൻ അവനെ രക്ഷിക്കണം. രക്ഷപ്പെടുത്താൻ ഞാൻ ആളല്ല. ഐ ക്യാൻ ഉള്ളി ഹെൽപ് ഹിം റിക്കവർ. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലേ ചികിത്സ പൂർണ്ണമായും വിജയിക്കൂ. അതുണ്ടോ? തീർച്ചയായിട്ടും. ആ എങ്കിൽ നല്ല. ഒരു മാസത്തോളം അവൻ ഹോസ്പിറ്റലിലായിരുന്നു. ഈ റിക്കവർഡ് കംപ്ലീറ്റ്ലി. ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു. പഴയ കൂട്ടുകാരെ കണ്ടാൽ വീണ്ടും ടെംപ്ടേഷൻ ഉണ്ടാകാമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ മദ്രാസിലേക്ക് അയച്ചു. മദ്രാസ് ഓഫീസിലെ കാര്യങ്ങൾ അവൻ നോക്കി. കൂട്ടത്തിൽ ഒരു പ്രൈവറ്റ് കോളേജ് ചേർന്ന് പഠിത്തവും തുടർന്നു. രക്ഷപ്പെടണമെന്ന് അവൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഒരു ദിവസം മദ്രാസിൽ നിന്നൊരു ഫോൺ വന്നു. I will not come. No. Leave yes, me. Sir. Yes, yes. Leave me. No. He's my brother. Why you bother me? I said leave him. What? രാജു ആകെ മാറിയിരുന്നു. അവനെ നിയന്ത്രിക്കാൻ
ഞാൻ വിചാരിച്ചിട്ട് ഒരു വഴിയും കണ്ടില്ല. അവന്റെ അപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു ഞാനായിരുന്നു. മാനസികമായി അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാനെല്ലാം സഹിച്ചു, ക്ഷമിച്ചു. അവന് പൈസ വേണം ധൂർത്തടിക്ക്. ഞാൻ അതിന് തയ്യാറായില്ല. അവന് പൈസ കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും ഞാൻ അടച്ചു. അവന്റെ വൈരാഗ്യം കൂടിക്കൂടി വന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അവന്റെ അപ്പോഴത്തെ അവസ്ഥ നാട്ടിലാരെ അറിയിച്ചില്ല. അവരെ കൂടെ എന്തിനു വെറുതെ വിഷമിപ്പിക്കും. ഒരു ദിവസം രാത്രി ഹലോ സാർ, യെസ് സ്പീക്കിംഗ്. സാർ, യുവർ കാർ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. കത്തി എരിഞ്ഞു പോയി ഡ്യൂ ടു എക്സ്പ്ലോഷൻ. ദേർ ഈസ് എ ഡെഡ് ബോഡി ഇൻ ദ കാർ. എല്ലാം വിട്ടു പോയി. ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ മുടിയില്ല സാർ. അപ്പുറം സാർ, ഹലോ ഹലോ. കാറും കൊണ്ട് രാജു പോയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരു പാർട്ടിക്ക് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടി 200,000 രൂപ ക്യാഷായിട്ട് വെച്ചിരുന്നു. അതും കൊണ്ടാണ് രാജു പോയത്. അവൻ്റെ അശ്രദ്ധ കൊണ്ട് കിഴുക്കാൻ തൂക്കായി ഇറക്കത്തിൽപ്പെട്ട് വണ്ടി ഒരു പാറയിലിടിച്ച് എക്സ്പ്ലോഡ് ചെയ്തു. തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. അവൻ്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവന്നില്ല, അവിടെ തന്നെ അടക്കം ചെയ്തു. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ. അദ്ദേഹം കോഴിക്കോട് മരിക്ക. ഏതദ്ദേഹം? തമ്പിച്ചേൻ. ബ്രാഞ്ചിൽ പോയതായിരിക്കും. വരട്ടെ, സൗകര്യം പോലെ വരട്ടെ. ആ പഴയ ജോലിക്കാരൻ അച്യുതൻ പോയോ? ഇയാളേതാ? എന്റെ പേര് ജോൺസൺ. ഞാൻ വന്നിട്ട് 5-6 മാസമേ ആയുള്ളൂ.
എന്റെ മുറി ഒരു മാറ്റവും ഇല്ലാതെ അതേപടി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ തമ്പിച്ചായൻ. എനിക്കൊന്ന് കുളിക്കണം. പേടിക്കണ്ട, ഞാൻ പ്രേതോ ഭൂതം ഒന്നുമല്ല, രാജു തന്നെയാ. ഒരു വർഷത്തിനിടയ്ക്ക് പലതും സംഭവിച്ചു, അതിന്റെ വിശേഷങ്ങൾ ഏറെ പറയാനുണ്ട്. തമ്പിച്ചാനും കൂടി വരട്ടെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ജാക്കി എവിടെ? എന്റെ പെറ്റ് ഡോഗ്? എനിക്കറിയില്ല, ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല. വിറ്റ് കാണും, തമ്പിച്ചായന് പട്ടിന്ന് വെച്ച അലർജിയാ. ഞാനിതൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഡി എസ് പി സാറും മോളും കൂടി വേളാങ്കണ്ണിക്ക് പോകാണെന്ന് പറഞ്ഞിരുന്നില്ലേ? വക്കീൽ സാറിനെ വിളിച്ചാലോ? ഫോൺ പിന്നെ ചെയ്യാം, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ? ഇതാണ് എന്റെ പെർമനന്റ് സീറ്റ്. എനിക്കിങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. തമ്പിച്ചാൻ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ?
അതെ. ഒരു ഫോണുണ്ട്. ഫോൺ ഹലോ. അതെ, ആ ആ ഞാൻ വരാം. അത് കുഴപ്പമൊന്നുമില്ല, ബാക്കി നേരിട്ട് പറയാം. വെക്കട്ടെ. ആ എൻ്റെ ഒരു സ്നേഹിതനാ, ഞാൻ രാവിലെ അവനെ കണ്ടിരുന്നു, വെറുതെ വിളിച്ചതാ. വ്യത്യാസം തോന്നിയില്ലേ? വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. ആളിന്റെ സംസാരം എങ്ങനെയാ? വല്ല ഭീഷണിയോ ഗൗരവോ മറ്റോ? ഇല്ല, നോർമലാ. പിന്നെ രാജുവിന്റെ ശബ്ദം എനിക്കറിയില്ലല്ലോ. തമ്പിയെ വിവരം അറിയിച്ചോ? കിട്ടിയില്ല. ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്തിട്ട് പോലും കിട്ടിയില്ല. വക്കീൽ സാർ എവിടെ പോയതാ? കൊല്ലത്തൊരു കമ്മീഷനുണ്ട്, അതുകൊണ്ട് അതിരാവിലെ പോയി. വൈകിട്ടെത്തും. ചെറിയാൻ സാർ വേളങ്ങണിക്ക് പോയിരിക്കുകയാണല്ലേ. ബൈക്കുമായി അയാൾ എവിടെ പോയതാ? അറിയില്ല. അയാൾ പോകാൻ തുടങ്ങിയപ്പോ പറഞ്ഞു വെച്ചോല്ലോ ഒരു ഫോൺ വന്നു. ആരുടെ? ഒരു കൂട്ടുകാരൻ്റെ ആണെന്നാ പറഞ്ഞത്. എന്താ സംസാരിച്ചത്? ഞാൻ വ്യക്തമായി ഒന്നും കേട്ടില്ല. രാജുവിന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ പ്രത്യേക സ്ഥലത്തേ ഇരിക്കൂ, അങ്ങനെ വല്ലതും? ആ ഉണ്ട്. ഡൈനിങ് ടേബിളിന്റെ ചുവരിനോട് ചേർന്നുള്ള ഒറ്റ കസേരയിലേ ഇരിക്കൂ, അത് നിർബന്ധമാ. അയാൾ അവിടെ ഇരിക്കുന്ന നിർബന്ധം പിടിച്ചോ. ഇനി അയാൾ രാജു തന്നെയാണോ? രണ്ട്. ആ എത്ര? രണ്ട്. ദാ ബില്ല്. എന്താ സൈമൺ, ഞാൻ കാശ് തരണം? വേണോ? എന്ത് വേണം? പണയോ ഡിപ്പോസിറ്റോ? പണയാണെങ്കിൽ ഞാൻ മാനേജരെ കാണും. കൃഷ്ണേട്ടാ, അയ്യോ പ്രേതം, പ്രേതം, എന്റെ അപ്പോ പ്രേതം. ഉറുപ്പ് സാറേ, ഉറുപ്പ് സാറേ, എന്താ കുറുപ്പേട്ട, എന്നെ മനസ്സിലായില്ലേ? തമ്പിച്ചായൻ കോഴിക്കോട് പോയിരിക്കാണല്ലേ, എപ്പോ വരും? ഓയോ Thank you.
കുറുപ്പസാറേ, കുറുപ്പസാറേ ഇവിടെ, കുറുപ്പസാറേ പമ്പടച്ചിട്ടാ, പമ്പടച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചുമുരാളി വന്നിരുന്നു, പെട്രോൾ അടിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് തരുന്നു സൈമാന്ന് ചോദിച്ചു, എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. കാലിക്കറ്റിലേക്ക് വിളിച്ചു നോക്കി, ലൈൻ കിട്ടുന്നില്ല. ഞാൻ പോവാം. ആ തമ്പിച്ചായനെ എവിടെന്നെങ്കിലും വിളിക്കുവാണെങ്കിൽ ഞാൻ വന്ന വിവരം പറയണം. താനെന്താടോ ഇവിടെ? അപ്പൊ പമ്പിലാരാ? ഞാൻ പോവാണ് സാർ. നവൻ ചെല്ലു. അവൻ ഇനി വരില്ല, ഇല്ലെങ്കിൽ കണ്ടോ. അല്ല എന്താ ഇത്ര ഉറപ്പ്? എ ജെ വെൽസിന്റെ ദി അതർ സൈഡ് ഓഫ് മിഡ് നൈറ്റ് വായിച്ചിട്ടുണ്ടോ? അതെന്താപ്പാ? സൈമൺ ഫ്രോഡിന്റെ മാൻ ബിഹൈൻഡ് ദി അയൺ കർട്ടൻ വായിച്ചിട്ടുണ്ടോ? സൈമൺ ഫ്രോഡ് അല്ല, സിഗ്മണ്ട് ഫ്രോയിഡ്. അയാൾ അങ്ങനെ ഒരു ബുക്കേ എഴുതിയിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കണക്കല്ലാതെ ഒരു ചുക്കു അറിഞ്ഞൂടാ. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അത് തർക്കുത്തരമായിരിക്കും. ഇമ്പോസ്റ്റേഴ്സിന്റെ കഥകളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇമ്പോസ്റ്ററോ? അതെ, സിനിമാ പോസ്റ്റർ അല്ല, ഇമ്പോസ്റ്റർ. ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ, ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ, പിന്നെ പകരക്കാർ. അതിന് ദൂസര ആത്മി എന്ന് ഹിന്ദി പറയും. മലയാളത്തിൽ ഒന്നിനും കറക്റ്റ് തർജ്ജമയില്ല. ഇതൊരു ഭാഷയാണോ? പ്രത്യേകിച്ച് ഈ വാക്കിന്. ഇമ്പോസ്റ്റർ എന്ന് വെച്ചാൽ തന്നെ പോലെ വേറൊരുവൻ, അല്ലെങ്കിൽ അപരൻ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, കണക്ക് വാ തുറന്ന തർക്കുത്തരമേ പറയൂ. അവരുടെ കഥകളിലെ ഇമ്പോസ്റ്റേഴ്സിന്റെ വരവിന്, അല്ലെങ്കിൽ അപരന്റെ വരവിന് ഇതിലും നാടകീയത ഉണ്ടായിരുന്നു. ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ ചൂഷണം, അല്ലെങ്കിൽ മോഷണം. ഇതിൽ ആദ്യത്തേതിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം ചുളുവിൽ അത് ഇവിടെ ചെലവായില്ല. പിന്നെ മോഷണം, അതപ്പം ഭംഗിയായിട്ട് നടത്തിക്കഴിഞ്ഞു. 10-20,000 രൂപ വിലയുള്ള ബൈക്ക് വേണ്ടവൻ സ്ഥലം വിട്ടു. ഐ ബെറ്റ് 1,000 times അവൻ ഇനി വരില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. സിസി ഒരു അബദ്ധം കാണിച്ചു. അവൻ എത്തി ഉടനെ എന്നെ അറിയിച്ചിരുന്നെങ്കിൽ. നിന്നെ അറിയിച്ചെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അറിയിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ വർത്തമാനൊന്നും പറയണ്ട. സാരമില്ല, ഒരു ബൈക്കല്ലേ പോയുള്ളൂ. പൊക്കോട്ടെ, ഞാൻ അളിയനെ കണ്ട് സമാനിപ്പിച്ചോളാം. സിസിൽ വിഷമിക്കണ്ട, മല പോലെ വരാനുള്ളത് കടുക് പോലെ പോയെന്ന് കരുതിയാ മതി. അവൻ ഇനി വരില്ല. ഐ ബെറ്റ് 1,000 times ഹി വിൽ നെവർ കം. ഹലോ ജോൺ സാറോ? ഗ്രേസ് ചേച്ചി ഉണ്ടല്ലോ. അമ്മിണി ചേട്ടനോ? എപ്പോ എത്തി? ചേട്ടന്റെ വെള്ളിക്കലമാ ഞാൻ കണ്ടു. കണ്ടോ? എവിടെ വെച്ച്? എപ്പോ കണ്ടു? കണ്ടെന്നേ, അതിന്റെ ഒറിജിനൽ ബ്ലൂ ലഗൂൺ. എന്താ എല്ലാരും എന്നെ സ്വീകരിക്കാനാണോ? എന്താ എല്ലാവരുടെയും മുഖത്ത് പരിഭ്രമം, സംശയം? ഞാൻ തന്നെയാ. ഞാൻ തന്നെ? നീ ആരാ? എന്തിനാ ഇവിടെ വന്നേ? ഞാൻ രാജു മണവാളൻ. എന്താ ഇത്ര സംശയം? നിനക്കെന്തോ ഒരു ശബ്ദ വ്യത്യാസം. അത് പിന്നെ ആക്സിഡന്റ് കഴിഞ്ഞ് പിന്നെയാ ശബ്ദം മാറിയത്. എന്താ ആക്സിഡന്റ്? അതൊക്കെ പിന്നെ പറയാം. തമ്പിച്ചാനും കൂടി വരട്ടെ. ചേട്ടത്തി, ഞാൻ കോഴിക്കോട്ട് വിളിച്ചു, പക്ഷെ തമ്പിച്ചാനെ കിട്ടിയില്ല. നമ്മുടെ ഓഫീസിലെ മാനേജറോട് പറഞ്ഞിട്ടുണ്ട് ഉടനെ വിവരം അറിയിക്കണമെന്ന്. വല്ലാത്ത ഉഷ്ണം, ഞാനൊന്ന് കുളിക്കട്ടെ. ഒരു എനിക്കൊരു ചായ വേണം. സോറി, ഇല്ലെങ്കിൽ വേണ്ട. കണ്ടിട്ട് ഒരു വ്യത്യാസവും തോന്നില്ല ആ ശബ്ദത്തിലല്ലാതെ. ഹി സ്പീക്സ് ലൈക്ക് എ ഫെമിലിയർ മാൻ. നിനക്കെന്ത് തോന്നുന്നു? എന്നാലും ഇങ്ങനെ സ്വാമി ഉണ്ടാവോ? ആ ഉണ്ടാകും. ഒരേ രൂപത്തിലും ഭാവത്തിലും തന്നെ കൂടാതെ വേറെ രണ്ടുപേർ കൂടി ഉണ്ടാകും. ഒരു പക്ഷേ ഈ രാജ്യത്താവാം, അല്ലെങ്കിൽ വിദേശത്താകാം. എന്നെ പോലൊരുത്തം വൈക്കം തമ്പലത്ത് തെക്കേ നടയിലുണ്ട്. ഞാൻ പൊളി പറഞ്ഞതല്ല, മനുസ്മൃതി പറഞ്ഞിട്ടുള്ളതാ. ത്രൈലോക്യേ മനുഷ്യാണാം സമാന്തരേഷ് വർത്തതേ അന്തർഗജ. ശ്ലോകവും മനുസ്മൃതി
ഞാൻ വീട്ടിൽ പോട്ടെ, ഒന്ന് രണ്ട് കക്ഷികൾ വരും. സിസിലി വിഷമിക്കണ്ട, ഗ്രേസ് ഇവിടെ നിൽക്കട്ടെ ഒരു കൂട്ടിന്. നാളെ രാവിലെ എത്താന്ന് പറഞ്ഞല്ലേ തമ്പി പോയത്? അതെ. ആ ഇവരൊക്കെ ഉണ്ടല്ലോ, വേണേ ചിന്നിനോടെ കിടക്കാതെ. അയ്യോ ഞാൻ ആ ഇതിനെ കുറിച്ച് വേറെ ആരോടും പറഞ്ഞു വേണ്ടാത്ത പബ്ലിസിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. ഏ ഇറങ്ങട്ടെ. ആ പിന്നെ ആ വട്ട് വന്ന് വലുതും പറഞ്ഞാ ഒന്നും വിശ്വസിക്കണ്ട. എനിക്ക് ചില ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ, എന്താ അറിയേണ്ടത്? ഇന്നല്ലെങ്കിൽ നാളെ കള്ളി വിളിച്ചെത്താവും. ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാനാവില്ല, അതുകൊണ്ട് സത്യം പറഞ്ഞോ നീ ആരാ. അമ്മിണിച്ചേട്ടനും എന്നെ വിശ്വാസമായില്ലേ, എന്നെ ഇത്ര വേഗം മറന്നോ? ഈ രാജുവിനെ സെന്റിമെന്റ്സ് കയ്യിലിരിക്കട്ടെ, മരിച്ചവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇംപോസിബിൾ. രാജു മരിച്ചെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി നീ രാജുവാണെങ്കിൽ പിന്നെ മരിച്ചതാര്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അത്ര കൺഫ്യൂഷനില്ല. കൺഫ്യൂഷൻ മാറ്റാൻ ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്റെ ബ്രാൻഡാണല്ലോ. എനിക്കിത് ഇന്നോ ഇന്നലെയോ അറിയാവുന്ന കാര്യമാണോ? എത്ര വർഷത്തെ പരിചയമാണ് നമ്മൾ തമ്മിൽ. മ്യൂസിക് പ്ലീസ്. കം ഓൺ യാ. Come on, play. Lovely. This is night. Fantastic music. The enchanted melody. Thank you.
ഹലോ